ചക്കര കൂട്ടമാരും ചക്കര കുട്ടികളും ഒക്കെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മിസ്സിന്റെ പേര് അഭിരാമി എന്നാണ്. അപ്പൊ ഇതേപോലെ കുറേ വീഡിയോസ് ആയിട്ട് ഇനി മിസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പൊ മിസ്സിന്റെ കുട്ടികൾ എല്ലാരും എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരെന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് മിസ്സിനെ പരിചയപ്പെടുക. മിസ് അപ്പൊ ആ കമന്റ് ഒക്കെ വായിച്ച് നിങ്ങളെ ഒക്കെ പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ എല്ലാരും ഇത് കാണുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ മിസ്സിന്റെ പേര് പറഞ്ഞു അഭിരാമി എന്നാണ്. അപ്പൊ ഇതാ ഇന്നത്തെ ഈ വീഡിയോയില് മിസ് കുറച്ച് ആനിമൽസിനെയും അവരുടെ യങ് വൺസിനെയും ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പൊ മിസ്സിന്റെ കുട്ടികളുടെ ഒക്കെ വീട്ടില് കുറേ ആനിമൽസ് ഉണ്ടാവും അല്ലേ? നമ്മുടെ പെറ്റ് ആയിട്ടുള്ള നമ്മുടെ വീട്ടില് വളർത്തുന്ന കുറേ പെറ്റ്സ് ഉണ്ടാവില്ലേ? പട്ടിക്കുട്ടി ഉണ്ടാവും, പൂച്ചക്കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പശു ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ആടുണ്ടാവും, അങ്ങനെ കുറേ, ഇല്ലെങ്കിൽ ബേർഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫിഷ് ഉണ്ടാവും, ഇതിനൊക്കെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ടല്ലേ. അപ്പൊ അതേപോലെയുള്ള കുറേ ആനിമൽസിനെയും അവരുടെ കുട്ടികളെ എന്താ വിളിക്കുക എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ റെഡി ആണോ? റെഡി ആണെങ്കിൽ മിസ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഇതാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നുണ്ടല്ലേ ഒരു ഒരു നല്ല പൂച്ചയും പൂച്ചയുടെ യങ്ങോണ്ടിനെ എന്താ വിളിക്കുക, പൂച്ചക്കുട്ടി എന്ന് നമ്മൾ മലയാളത്തിൽ പറയല്ലേ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ ഒരു പൂച്ചയുണ്ടല്ലേ, എന്താണ്, CAT, ക്യാറ്റ്. എന്താ നമ്മൾ പൂച്ച വിളിക്കുക, CAT, എന്താണ് ക്യാറ്റ്. ക്യാറ്റ് എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക, മ്യാവൂ എന്നാണ് സൗണ്ട് ഉണ്ടാക്കുക അല്ലേ. എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക നമുക്ക് ഒന്നുകൂടെ കേട്ട് നോക്കിയാലോ. ഇതാ കേട്ടോ, നിങ്ങൾ കേട്ടോ ക്യാറ്റ് എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ മിസ്സിന്റെ കൂടെ ഒന്ന് ക്യാറ്റിന്റെ സൗണ്ട് ഉണ്ടാക്കിക്കേ. നിങ്ങള് എങ്ങനെയാ ക്യാറ്റ് സൗണ്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്യാറ്റ് പൂച്ചയുടെ കുട്ടിയെ നമ്മൾ എന്താ വിളിക്കാന്നറിയോ, പൂച്ചക്കുട്ടിയെ നമ്മൾ എന്ത് പേരിലാ വിളിക്കാന്നറിയോ, പൂച്ചക്കുട്ടിയെ നമ്മള് കിറ്റൺ എന്നാണ് വിളിക്കുക. KITTEN, കിറ്റൺ എന്ന് പറഞ്ഞ എന്താ, പൂച്ചക്കുട്ടി എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ക്യാറ്റിന്റെ കുട്ടി എന്താ വിളിക്കുക, കിറ്റൺ. ഓക്കെ, CAT, ക്യാറ്റ്. KITTEN, കിറ്റൺ. അപ്പൊ ക്യാറ്റിന്റെ കുട്ടിയെ നമ്മൾ എന്ത് വിളിക്കും, കിറ്റൺ എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി അടുത്തത് ആരാ നോക്കാം. യെസ്, അടുത്ത ഇതാണ് നമ്മുടെ ഹെന്നാണ് അല്ലേ, നമ്മുടെ കോഴിയാണ്. അപ്പൊ നമ്മുടെ കോഴി എങ്ങനെയാ കോഴി സൗണ്ട് ഉണ്ടാക്കുക, എങ്ങനെയാ കോഴി സൗണ്ട് ഉണ്ടാക്കുക, അതാ നിങ്ങൾ കേട്ടേ. നിങ്ങൾ കേട്ടു എങ്ങനെയാണ് കോഴി സൗണ്ട് ഉണ്ടാക്കുക കേട്ടല്ലേ. അപ്പൊ നമ്മള് ഹെന്നിനെ എന്താ വിളിക്കുക, HEN, ഹെൻ. ഹെന്നിന്റെ കുട്ടികളെ, ഹെന്നിന്റെ കോഴി കുഞ്ഞിനെ നമ്മൾ എന്ത് പേരിലാ വിളിക്കാന്നറിയോ, ചിക്കൻ എന്നാണ് നമ്മൾ വിളിക്കുക. എന്താ, CHICK, ചിക്ക്. CHICK, എന്താണ് ചിക്ക്, അഥവാ കോഴി കുഞ്ഞിനെ നമ്മൾ ചിക്ക് എന്നാ വിളിക്കുക. ഓക്കെ, അടുത്ത ആള് നമുക്ക് പരിചയപ്പെടാം. അടുത്ത ആരാണ്, നമ്മുടെ പശു ആണല്ലേ. നമ്മുടെ വീട്ടില് കുറെ കുട്ടികളുടെ ഒക്കെ വീട്ടില് പശു ഉണ്ടാവും, പശു ഉണ്ടാവും അല്ലെ, പശു നമുക്ക് പാല് തരും. അപ്പൊ പശുവിനെ നമ്മൾ എന്താ പറയുക, യെസ്, പശുവിനെ നമ്മൾ കൗ എന്നാണ് പറയുക അല്ലേ, CO W, കൗ. അപ്പൊ പശു എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, എങ്ങനെയാ പശു സൗണ്ട് ഉണ്ടാക്കുക, നിങ്ങൾ കേൾക്കുന്നുണ്ടോ. ഇങ്ങനെയാണ് നമ്മുടെ പശു സൗണ്ട് ഉണ്ടാക്കുക അല്ലേ. അപ്പൊ നമ്മുടെ പശുവിന്റെ കുട്ടി എന്താ വിളിക്കാന്നറിയോ, പശുവിന്റെതാ, നമ്മുടെ പശുവിന്റെ കുട്ടി എന്താ വിളിക്കാന്നറിയോ, നമ്മുടെ പശുവിന്റെ കുട്ടിയെ CALF, കാഫ് എന്നാണ് വിളിക്കുക. എന്താണ് CALF, കാഫ് എന്നാണ് നമ്മുടെ പശുവിന്റെ കുട്ടിയെ വിളിക്കുക. ഓക്കെ, ഇനി അടുത്ത ആള് നമുക്ക് നോക്കാം. അടുത്ത ആരാണ്, യെസ്, നമ്മുടെ ഡെക്കാണല്ലേ, നമ്മുടെ താറാവാണ് അല്ലെ. അപ്പൊ ഡെക്കിന്റെ സ്പെല്ലിംഗ് എന്താ, DUCK, ഡക്ക്. DUCK, ഡെക്ക്. അപ്പോ ഡെക്കിന്റെ കുട്ടിയെ, താറാവിന്റെ കുട്ടിയെ നമ്മൾ എന്താ വിളിക്കാന്നറിയോ, എന്താ വിളിക്കുക, യെസ്, നമ്മൾ ഡക്ക്ലിംഗ് എന്നാണ് വിളിക്കുക. DUCKLING, ഡക്ക്ലിംഗ് എന്നാണ് നമ്മൾ താറാവിന്റെ കുട്ടിയെ വിളിക്കുക. ഇനി താറാവ് എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക, കേട്ടോ. യെസ്, താറാവ് എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക നമ്മൾ കേട്ടല്ലേ. ഇനി നമുക്ക് ഇതാ അടുത്തത് നോക്കാം. അടുത്ത ഇതാണ്, യെസ്, നമ്മുടെ ഹോഴ്സ് ആണല്ലേ. ഹോഴ്സ് എന്ന് പറഞ്ഞ എന്താ, നമ്മുടെ കുതിരയാണ്. അപ്പൊ ഹോഴ്സ് എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക നിങ്ങൾ കേട്ടേ, എങ്ങനെയാ ഹോഴ്സ് സൗണ്ട് ഉണ്ടാക്കുക. യെസ്, ഹോഴ്സ് സൗണ്ട് ഉണ്ടാക്കുക നമ്മൾ കേട്ടല്ലേ. അപ്പൊ ഹോഴ്സ്, HORSE, ഹോഴ്സ്. അപ്പൊ ഹോഴ്സിന്റെ കുട്ടിയെ നമ്മൾ എന്താ വിളിക്കാന്നറിയോ,
L, fall. ഹോഴ്സിന്റെ കുട്ടിയെ നമ്മൾ എന്താ വിളിക്കുക? F-O-E-L, fall എന്നാ വിളിക്കുക അല്ലേ. ഇനി അടുത്ത ആരാണെന്ന് നമുക്ക് നോക്കാം. യെസ്, അടുത്ത ആരാണെന്ന് അറിയോ? നമ്മുടെ ഷീപ്പ് ആണ്. എന്താണ് നമ്മുടെ ഷീപ്പ്? S-H-E-E-P, ഷീപ്പ്. ഓക്കെ, അപ്പൊ ഷീപ്പിന്റെ കുട്ടിയെ നമ്മൾ എന്താ പറയാന്നറിയോ? ലാംബ് എന്നാണ് പറയുക. എന്താണ് L-A-M-B, ലാംബ് എന്നാണ് നമ്മുടെ ഷീപ്പിന്റെ കുട്ടിയെ L-A-M-B, ലാംബ് എന്നാ വിളിക്കുക. ഓക്കെ, ഇനി അടുത്ത ആരാണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ആരാണ്? യെസ്, നമ്മുടെ ബൗബോ ആണല്ലേ, നമ്മുടെ ഡോഗ് ആണ്. അപ്പൊ ഡോഗിന്റെ കുട്ടിയെ എല്ലാവർക്കും അറിയാല്ലേ, മിസ്സിന്റെ കൂടെ പറഞ്ഞേ, D-O-G, ഡോഗ്. ഡോഗിന്റെ കുട്ടിയെ നമ്മൾ എന്താ വിളിക്കുക എന്നറിയോ? എന്താ? യെസ്, പപ്പി. എന്താണ്? P-U-P-P-Y, പപ്പി. പപ്പി എന്നാണ് നമ്മൾ ഡോഗിന്റെ കുട്ടിയെ വിളിക്കുക. അപ്പൊ എങ്ങനെയാ ഡോഗ് സൗണ്ട് ഉണ്ടാക്കുന്നത്? ബൗ ബൗ എന്നാണ് ഡോഗ് സൗണ്ട് ഉണ്ടാക്കുക അല്ലേ. ദാ നമുക്ക് കേട്ടോക്ക എങ്ങനെയാണെന്ന്. ഇതേപോലെയാണ് നമ്മുടെ ഡോഗ് സൗണ്ട് ഉണ്ടാക്കുന്നത് അല്ലേ. ഇനി അടുത്ത ആളെ നമുക്ക് നോക്കാം. അടുത്ത ആരാണ്? യെസ്, നമ്മുടെ ടൈഗർ ആണ് അല്ലേ, നമ്മുടെ ടൈഗർ ആണ്. അപ്പൊ നമ്മുടെ ടൈഗറിന്റെ കുട്ടി എന്താ വിളിക്കാന്നറിയോ? T-I-G-E-R, ടൈഗർ. ടൈഗറിന്റെ കുട്ടിയെ നമ്മള് C-U-B, കബ് എന്നാ വിളിക്ക. ഓക്കെ, ടൈഗറിന്റെ കുട്ടിയെ നമ്മൾ എന്ത് വിളിക്കും? കബ് എന്ന് വിളിക്കുക അല്ലേ, C-U-B, കബ്. അപ്പൊ നമ്മുടെ ടൈഗർ എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക? കേട്ടു നോക്കിയോ. നിങ്ങൾ കേട്ടു എങ്ങനെയാണ് ടൈഗർ സൗണ്ട് ഉണ്ടാക്കാന്നല്ലേ. ഇനി അടുത്തത് ആരാ നോക്കി. യെസ്, നമ്മുടെ എലിഫന്റ് ആണല്ലേ, നമ്മുടെ ആനക്കുട്ടനാണ്. നമ്മുടെ ആനേനെ എന്താ പറയാ? ആനയുടെ സ്പെല്ലിംഗ് എന്താ? മിസ്സിന്റെ കൂടെ പറഞ്ഞു, E-L-E-P-H-A-N-T, എലിഫന്റ്. E-L-E-P-H-A-N-T, എലിഫന്റ്. എലിഫന്റിന്റെ ആനക്കുട്ടിയെ നമ്മൾ എന്താ പറയാന്നറിയോ? C-A-L-F. എലിഫന്റിന്റെ കുട്ടിയെ നമ്മള് കാവ് എന്നാ പറയാ. അപ്പൊ എലിഫന്റ് എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക? അതാ കേട്ടെ. യെസ്, എലിഫന്റ് എങ്ങനെയാ സൗണ്ട് ഉണ്ടാക്കുക നമ്മൾ കേട്ടു. ഇനി അടുത്ത ആരാണെന്ന് നമുക്ക് നോക്കാം. യെസ്, അടുത്ത നമ്മുടെ ബേറാണ് അല്ലേ, നമ്മുടെ കരടി കുട്ടനാണ് അല്ലേ. നമ്മുടെ B-E-A-R, നമ്മുടെ ബേറാണ്. നമ്മുടെ ബേറിന്റെ കുട്ടിയെ എന്താ വിളിക്കുക എന്നറിയോ? എന്താ വിളിക്കുക? ഇതിനെയും നമ്മൾ കബ് എന്നാ വിളിക്കുക. നമ്മുടെ ബേറിന്റെ കുട്ടിയെ എന്താ വിളിക്കുക? കബ് എന്നാണ് വിളിക്കുക. യെസ്, അപ്പൊ നമ്മൾ ദാ ഇന്നത്തെ വീഡിയോയില് കുറേ ആനിമൽസിനെയും അതിന്റെ യങ് വൺസിനെയും പരിചയപ്പെട്ടു. എന്തൊക്കെയാണ് അവരെ വിളിക്കുക നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കില് എന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതേപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദാ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് മിസ് വരുന്നിടം വരി.